വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഇനി ജയിലിൽ കഴിയാം. കാരണം അമ്മാതിരി പണിയാണ് ഇരുവർക്കും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ പ്രൊട്ടക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ ഐസക് വർഗീസ് ഇന്ന് നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ ഉറപ്പായും ബി ജെ പിയുടെ സംസ്ഥാനത്തെ രണ്ട് പ്രമുഖ നേതാക്കൾ അകത്താവും. കേവലം ഒരു പരാതി മാത്രമല്ല ഐസക് വർഗീസ് ഇന്ന് നൽകിയിരിക്കുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അന്വേഷണം സർക്കാർ വൈകിപ്പിച്ചാൽ കോടതിയെ സമീപിക്കുമെന്നും ഐസക് വർഗീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ കെ സുരേന്ദ്രന്റെയും ശോഭാ സുരേന്ദ്രന്റെയും കാര്യം അല്പം പരുങ്ങലിലാണ്. കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞാൽ ഇരുവരുടെയും രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലായേക്കും. എല്ലായ്പ്പോഴും സാധാരണഗതിയിൽ എയറിലാവാറുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ പെട്ടിരിക്കുന്നതും എയറിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ പണം കടത്തിയെന്ന പരാതിയാണ് ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ പ്രൊട്ടക്ഷന്റെ സംസ്ഥാന അധ്യക്ഷനായ ഐസക് വർഗീസ് നൽകിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി സംസ്ഥാനത്തുടനീളം കള്ളപ്പണം ഒഴുക്കിയെന്നും റോഡിലെ പരിശോധന ഒഴിവാക്കാനായി പണം കടത്തിന് കെ സുരേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഉപയോഗിച്ചുമെന്നാണ് പ്രസ്തുത പരാതിയിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെത്തിയ ദേശീയ നേതാക്കൾ വഴി പണം എത്തിയോ എന്നും പരിശോധിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കർണാടകയിൽ നിന്നും പണം ചെക്ക് പോസ്റ്റ് വഴി കൊണ്ടുവന്നാൽ ഇടത് സർക്കാരിന്റെ പോലീസ് പിടികൂടും. മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി പ്രതിപക്ഷ എം എൽ എമാരെയും എം പിമാരെയും വിലക്കെടുക്കുന്ന പ്രവണതയാണ് കണ്ടുവന്നിട്ടുള്ളത്. കേരളത്തിൽ അതൊരിക്കലും സാധ്യമാകാത്ത സ്ഥിതിക്ക് വോട്ടർമാരെ വിലക്കെടുക്കുന്നതിന് വേണ്ടി ബി ജെ പി പണം ഉപയോഗിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി പണം ഇടപാടിലൂടെ ഉദ്ദേശിച്ചത്. സർക്കാരിനെതിരെ ഗൂഢാലോചനയും സർക്കാരിനെ അട്ടിമറിച്ച ഭരണം പിടിക്കാനുള്ള നീക്കവുമാണ് ഈ പണമിടപാടിലൂടെ ബി ജെ പി നടത്തിയത്. അതിനാൽ സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് കേസ് എടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ എത്തിയപ്പോൾ കോടികളുടെ ഹവാല പണമാണ് കൈമാറിയിട്ടുള്ളതെന്നും പാലക്കാടും കണ്ണൂരും തൃശൂരും പണമിടപാടിന്റെ ഹബ്ബായിരുന്നുവെന്നും ഐസക് വർഗീസ് മീഡിയ വൺ ചാനലിനോട് പറയുന്നു. അതേസമയം അനധികൃത സാമ്പത്തിക ഇടപാടിൽ സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ ശബ്ദ സന്ദേശത്തിൽ അന്വേഷണം വേണമെന്ന് ഐസക് വർഗീസ് നേരത്തെ പരാതി നൽകിയിരുന്നു. കൊടകര കള്ളപ്പണക്കേസിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പുതിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഐസക് വർഗീസിന്റെ പരാതിയിൽ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.